ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2023 ജനുവരി മാസം 17-ാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യമാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരിട്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ നിർണായകമായ ഒരു ഉത്തരവാണ് ഇന്ന് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മാസ്കും സാനിറ്റൈസറും നിർബന്ധമാക്കി. പൊതുസ്ഥലങ്ങളിലും ചടങ്ങുകളിലും സാമൂഹ്യ അകലം പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും വാഹനങ്ങളിലും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കടകൾ തിയേറ്ററുകൾ അടക്കം എല്ലാ സ്ഥാപനങ്ങളിലും കൈ വൃത്തിയാക്കുന്നതിനായി സാനിറ്റൈസറും സോപ്പ് അതല്ലെങ്കിൽ വെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കണം. കേരള സാംക്രമിക രോഗങ്ങൾ ആക്ട് പ്രകാരമുള്ള ഉത്തരവിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു അപകടം അതല്ലെങ്കിൽ ഒരു വ്യാപനം നടക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഉത്തരവ് ലംഘിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും അറിയാം 500-1000 രൂപ പോലീസിന് ഫൈനായി ഈടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഉത്തരവ് പാലിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ സർവകലാശാലകളിലും ആർത്തവ അവധി നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടപ്പാക്കിയ ആർത്തവ അവധി അതേ മാതൃകയിൽ തന്നെ സംസ്ഥാനത്ത് വ്യാപിക്കാനാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് എന്നാണ് മന്ത്രി അറിയിച്ചത്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ വരുന്ന 21-ാം തീയതി വരെ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ജില്ലകൾക്ക് അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. ആ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, ഇടുക്കി എന്നീ ജില്ലയിലുള്ള ആളുകൾ ഇന്ന് മുതൽ 21-ാം തീയതി വരെ രാവിലെയാണ് റേഷൻ കടകളിൽ പോകേണ്ടത്. അതായത് 8 മണിക്കും 1 മണിക്കും ഇടയിൽ പോയെങ്കിൽ മാത്രമാണ് സാധനങൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മലപ്പുറം, തൃശൂർ, പാലക്കാട്, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് എന്നീ ജില്ലകളിലുള്ള ആളുകൾ ഇന്ന് മുതൽ 21-ാം തീയതി വരെ ഉച്ചയ്ക്ക് ശേഷമുള്ള അതായത് 2 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് റേഷൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ടത്. 21-ാം തീയതിക്ക് ശേഷം വീണ്ടും ഈ ഒരു സമയക്രമം മാറും. അപ്പോൾ ഇനിയുള്ള 21-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാലാമതായി ഇന്നത്തെ സ്വർണ്ണനിരക്ക് പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു എന്നുള്ളതാണ്. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 5220 രൂപയിലെത്തി. പവന് 160 രൂപ കൂടി 41760 രൂപയിലെത്തിയിട്ടുണ്ട്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 2020 ഓഗസ്റ്റ് 7-നായിരുന്നു സ്വർണത്തിന് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത്. 42,000 രൂപയായിരുന്നു അന്ന് സ്വർണത്തിന്. അഞ്ചാമതായി അറിഞ്ഞിരിക്കേണ്ടത്, വീട്ടിൽ വൈദ്യുതി കണക്ഷനുള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതായത് ഇപ്പോൾ വീട്ടിലുള്ള മീറ്റർ ബോർഡുകളൊക്കെ മാറാൻ വേണ്ടി പോവുകയാണ്. പകരം ഇനി സ്മാർട്ട് മീറ്ററുകളാണ്. ആദ്യം നിങ്ങൾ പണമടക്കണം, തുടർന്ന് നിങ്ങൾക്ക് വൈദ്യുതി ഉപയോഗിക്കാൻ സാധിക്കും. അത്തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഭരണാനുകൂല സംഘടന ശക്തമായി എതിർത്തിട്ടും ആദ്യഘട്ട സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. 200 യൂണിറ്റിന് മുകളിൽ പ്രതിമാസ ഉപയോഗമുള്ള സർക്കാർ സ്ഥാപനങ്ങളിലും വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് മീറ്റർ ഘടിപ്പിക്കുന്നത്. 37 ലക്ഷം മീറ്ററുകൾ 14 വൈദ്യുതി ഡിവിഷനുകളിലായി സ്ഥാപിക്കും. തിരുവനന്തപുരം, കഴക്കൂട്ടം, എറണാകുളം, തൃപ്പൂണിത്തറ, ആലുവ, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ഫറോക്ക്, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്, തിരൂരങ്ങാടി, പള്ളം, കാസർഗോഡ് ഡിവിഷനുകളിലാണ് സ്മാർട്ട് മീറ്ററുകൾ ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. ഏറ്റവും അവസാനമായി ആറാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഏറെ ദുഃഖമുള്ള ഒരു വാർത്തയാണ്. അതായത് നേപ്പാളിലുണ്ടായ വിമാന ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന 72 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു. അതേസമയം നേപ്പാളിൽ തകർന്നു വീണ യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച ഉത്തർപ്രദേശുകാരനായ ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണിൽ നിന്ന് ദുരന്തത്തിന്റെ അവസാന നിമിഷങ്ങളും ദൃശ്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉത്തർപ്രദേശിലെ ഗാന്ധിപൂരിൽ നിന്ന് 4 ചെറുപ്പക്കാർ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് നേപ്പാളിലേക്ക് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്നും തുറന്നുള്ള ദിവസവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ്. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.